Hey my angels, എൻ്റെ പേര് കിരൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി എൻ്റെ സൗണ്ടിൽ നിന്ന്. ഇന്ന് ഞാനായിരിക്കും ഈ വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ മാച്ചിങ് ആയിട്ട് പിങ്ക് കളറിൽ കണ്ണിലും ചെവിയിലും ചുണ്ടിലും നെറ്റിയിലൊക്കെ എന്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്തു നമുക്ക് കാണാം. കാണിച്ചു കഴിഞ്ഞില്ലേ? ആ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ആ തുടങ്ങി. അപ്പോൾ ആദ്യം മുഖമൊക്കെ ഒന്ന് തുടച്ചു. ആ കൊള്ളാം. എന്നിട്ട് എന്തിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തോ കിട്ടിയിട്ടുണ്ട്, ബബിൾ ഫാം ചെമമിൽ ഹൈഡ്രോസോൾ ടോണർ. മുഖത്ത് മുഴുവൻ അടിക്കുന്നുണ്ട്. കണ്ണൊക്കെ അടച്ച് ആ നല്ല ചൂടും ടോണും മുഖമൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ആ കഴുത്തൊക്കെ തുറച്ചു. ആ ഇനി അടുത്തത് കുറച്ച് സുഗന്ധം കിട്ടാനായിട്ട് സുഗന്ധ വൈറ്റ് ലോട്ടസ് മോയ്സ്ചറൈസർ കയ്യിൽ കുറച്ചെടുത്തിട്ട് അത് മുഖത്തൊക്കെ അങ്ങോട്ട് വാരി തേക്കുക നല്ലോണം. കണ്ണിലും നെറ്റിയിലും കവിളിലും കഴുത്തിലൊക്കെ തേക്കുക. എന്നിട്ട് അടുത്ത് എന്തോ ഉരുണ്ട സാധനം എടുത്തു, അതെടുത്തിട്ട് ചുണ്ടിലും മുഴുവൻ തേച്ച് വയ്ക്കുക. അത് മുഴുവനും അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും. അടുത്തത് ഒരു കൺസീലർ വാൻഡ് എടുത്തു, കണ്ണിൽ മുഴുവനിട്ട് കുത്തുണ്ട്. കണ്ണിൽ നല്ലോണം കുത്തി 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 അവസാനം ഒരു ബ്രഷ് എടുത്തിട്ട് അത് മുഴുവൻ പരത്തുക കണ്ണിൽ. നല്ലോണം തേച്ച് പിടിപ്പിക്കുക. കണ്ണി കുത്താണ്ട് നോക്കണം, പക്ഷേ അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. അത് നല്ലോണം തേച്ചതിന് ശേഷം ഒരു കോമ്പാക്റ്റ് എടുത്തു, അതും വീണ്ടും കണ്ണിൽ തന്നെ തേക്കുക. നല്ലോണം പൊടിയിട്ട് തട്ടണ പോലെ കണ്ണിലിട്ട് തേച്ച് ആ നല്ല ഭംഗിയായി. അടുത്തത് നൈക്കയുടെ K9 കളർ ഐ ഷാഡോ ആണ്. എല്ലാം ഒരേ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതിൽ വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ ഒരു കളർ ഒരേപോലത്തെ ഒരു കളറിൽ ഒരെണ്ണം എടുത്തിട്ട് അതും കണ്ണിൻ്റെ മുകളിൽ തന്നെ തേച്ച് വീണ്ടും അത് ഇട്ട് നല്ലോണം തേക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചുകൊണ്ടേ ഇരിക്കുക കുറേ നേരം. എന്നിട്ട് കുറച്ച് നേരം ചുറ്റിക്കുക കണ്ണിൻ്റെ ചുറ്റും. അപ്പോൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്തും. തേച്ച് കഴിഞ്ഞിട്ടില്ല, വീണ്ടും വീണ്ടും തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇപ്പോൾ മറ്റേ കണ്ണിലും തേച്ചു. അങ്ങനെ രണ്ട് കണ്ണിലും ഒരേപോലെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി, അടിപൊളി. ആ വീണ്ടും അതേ കളർ തന്നെ വേറൊരു സൈഡിൽ നിന്ന് എടുത്തു, അതും വീണ്ടും കണ്ണിൻ്റെ മുകളിൽ തന്നെ തേച്ചുകൊണ്ടേ ഇരിക്കുക കുറേ നേരം. ആ രണ്ട് കണ്ണിലും തേച്ചു. ഇതൊക്കെ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിൽ കുത്താണ്ട് നോക്കുക. എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ കുറേ നേരമായിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് കണ്ണിലും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീണ്ടും അതിൽ നിന്ന് തന്നെ ഒരു വൈറ്റ് കളറാണെന്ന് തോന്നുന്നു, വൈറ്റ് കളർ ഐ ഷാഡോ എടുത്ത് കണ്ണിൻ്റെ അടിയിൽ വീണ്ടും തേച്ചു കൊടുക്കുക. ആ രണ്ട് കണ്ണിലും നോക്കി, ഒരു കണ്ണടച്ച് ഒരു കണ്ണ് തുറന്ന് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഇടണേന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒരു കണ്ണ് തുറന്ന് വെച്ചിട്ട് വേണം ഇതിടാനായിട്ട്. രണ്ട് കണ്ണ് അടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി തേക്കും. ഇതേ വീണ്ടും അതിൽ നിന്ന് തന്നെ അതേ കളർ ഷെയ്ഡ് തന്നെ വേണ്ടി എടുത്തു. അതായത് കുറച്ചും കൂടി ഗ്ലിറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതും വീണ്ടും കണ്ണിൻ്റെ മുകളിൽ തന്നെ തേച്ചുകൊണ്ടേയിരിക്കുക. രണ്ട് കണ്ണിലും തേക്കുക. തേച്ചുകൊണ്ടേയിരിക്കുക. കുറേ നേരമായി തേക്കുന്നു, ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. ആ അടിപൊളി, സൂപ്പർ. ഇനി അടുത്തത് എന്താ, വെറ്റൻ വൈൽഡ് ഫോട്ടോ ഫോക്കസ് മാറ്റ് പ്രൈമർ. ഇതൊക്കെ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊക്കെ എടുത്ത് മുഖത്തും നെറ്റിയിലും മൂക്കിലും കവിളിലും ചിന്നിലൊക്കെ ഇടുക, നല്ലോണം ഇട്ട് തേക്കുക. നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നല്ലോണം തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഷൈനിങ് ഗ്ലോ ലുക്ക് കിട്ടും. അടുത്തത് ഹൈലൈറ്റർ ഡുവോ. അതൊക്കെ എന്താ ചെയ്യാമെന്നും അറിയില്ല, പക്ഷേ അതൊക്കെ കുറേ മുഖത്ത് വാരി തേക്കുക. മൂക്കിലും നെറ്റിയിലും ചുണ്ടിലും കവിളിലൊക്കെ വാരി തേക്കുക. എന്നിട്ടൊരു ബ്രഷ് എടുക്കുക, എന്നിട്ട് അത് മുഴുവൻ വീണ്ടും തുടച്ച് കളയുക. നന്നായിട്ട് തുടച്ച് കളയുക. എന്തിനാ പിന്നെ തേച്ചതെന്നറിയില്ല, എന്നാലും അതൊക്കെ ഇട്ട് വെറുതെ തുടച്ച് കളയുക. പിന്നെ അടുത്തത് ലാക്മേയുടെ 95 പ്രൈമർ മാറ്റ് ഫൗണ്ടേഷൻ. അത് കുറേ എടുത്ത് മുഖത്ത് കവിളിൽ മുഖം മുഴുവൻ തേക്കുക. ആ
നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയായിരിക്കും തോന്നുന്നു. കഴുത്തിലും ഒക്കെ അതേ അത് വീണ്ടും തുടച്ച് കളഞ്ഞു. ഇതൊക്കെ എന്തിനാ ഇടണേന്ന് പിന്നെ മനസ്സിലായില്ല. എന്തായാലും അതൊക്കെ ഇട്ടിട്ട് തുടച്ച് കുറച്ച് കളയാം ബ്രഷ് വെച്ചിട്ട്. അങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതേ വെളുത്ത് വെളുത്ത് വരണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭയങ്കര വെളുപ്പായിട്ടുണ്ട്. ഇനി അടുത്തത് അടുത്തത് എന്താണത് സംഭവം എന്താണെന്നറിയില്ല. എന്നാലും അത് കണ്ണിൻ്റെ അടിയിൽ തേക്കുക. അത് വീണ്ടും ഒരു ബ്രഷ് വെച്ച് കഥകളിക്കിടുന്ന മാതിരി കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ലോണം ഇട്ട് നീട്ടിയിടുക. ഒരു കഥകളി ലുക്ക് വരുന്നു തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ മുഖമൊക്കെ വല്ലാണ്ട് വെളുത്ത് വിളറിയിരിപ്പുണ്ട്. അതേ വീണ്ടും റോസ് കളർ സാധനം തന്നെ എടുത്തു. അത് കണ്ണിൻ്റെ അടിയിലും കൂടി ഇടാനുണ്ടായിരുന്നു. അത് മറന്നു പോയോണം ആദ്യം ഇടാനായിട്ട്. അപ്പോൾ വീണ്ടും എടുത്ത് കണ്ണിൻ്റെ അടിയിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് കണ്ണിൻ്റെ അടിയിലിടുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് നൈക്ക കോൺടോർ ഹൈലൈറ്റ് ഡുവോ. ഇതൊക്കെ എന്താണെന്നറിയില്ല. എന്നാലും അതൊക്കെ എടുത്ത് ബ്രഷിലെടുത്തിട്ട് എല്ലായിടത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ചിന്നിൻ്റെ അടിയിലും കവിളിലും കണ്ണിൻ്റെ അടിയിലും മൂക്കിലൊക്കെ തേച്ച് കൊടുക്കുക. വേറൊരു ഡുവോ നൈക്ക ബ്ലഷ് ഡുവോ, അതെടുത്ത് കുത്തുക കുറച്ച്. എന്നിട്ട് നല്ലോണം എടുത്ത് നോടി മാത്തുക. അപ്പോൾ ഒരു ബ്ലഷ് ലുക്ക് വരുന്നു. നിങ്ങൾക്ക് അടുത്ത് എന്തായിരുന്നു അതേപോലത്തെ വേറൊരു കളറിൻ്റെ സാധനം, അതൊക്കെ എല്ലാം കിട്ടണം. കാണണമൊക്കെ എടുത്ത് മൊത്തം തേക്കുക. കളറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ കിട്ടണം അതൊക്കെ എടുത്ത് മൊത്തം തേക്കുക. മൂക്കിലും നെറ്റിയിലും കവിളിലും. അടുത്തത് എന്ത് മ്യൂസിക് ഫ്ലവർ ഐബ്രോ ജെല്ല്. പിരികം കറുപ്പിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ലോണം അങ്ങോട്ട് കറുപ്പിച്ച് ശ്രദ്ധിക്കാതെ തേക്കുമ്പോൾ അധികടുത്ത് തേക്കരുത്, അല്ലെങ്കിൽ ഒരു ഭൂതത്തിനെ പോലെ ഇരിക്കും കാണാനായിട്ട്. അടുത്തത് എന്തോ ബ്രഷൊക്കെ എടുത്ത് അതൊന്ന് ശരിയാക്കുന്നുണ്ട്. രണ്ടും തേച്ച് ശരിയാക്കിയിട്ടുണ്ട്. അടുത്തുനിന്ന് എല്ലെ ഗേൾ ഗ്ലൈഡ് ഓൺ കാജൽ. കാജൽ കൺമഷി. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം കൺമഷി എടുത്ത് ഇടുക. കൺമഷി ഇടുക. വീണ്ടും നേരത്തെ ഇട്ടൊരു സാധനം എടുത്തിട്ടുണ്ട്. അത് കണ്ണിൻ്റെ മുകളിലാണ്. കുറച്ചും കൂടി വെളുപ്പ് കിട്ടാനായിരിക്കും കണ്ണിൻ്റെ മുകളിൽ. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇവിടുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ കളർ ബാർ സെറ്റിംഗ് സ്പ്രേ. അതൊക്കെ അടിച്ചതിന് ശേഷം ഈ സ്പ്രേ എടുത്ത് മുഖത്തടിക്കുക. അപ്പോൾ മേക്കപ്പ് ഒന്നും പോവാണ്ട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും നടക്കാൻ പറ്റും. എന്നിട്ടത് കണ്ണിലിട്ട് എന്ത് കുത്തി. എന്താ അത്? അടുത്തത് ലോറിയൽ ലാഷ് പാരഡൈസ് മസ്കാര. അതായത് മസ്കാര എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ പീലി, കണ്ണിൻ്റെ പീലിക്ക് നീളം കൂട്ടാനുള്ള സാധനമാണെന്ന് തോന്നുന്നു. അതൊക്കെ എടുത്ത് കണ്ണിലും പീലിയിലൊക്കെ നല്ലോണം ഇട്ട് തേക്കുക. അപ്പോൾ കണ്ണൊക്കെ കുറച്ചും കൂടി നല്ല വലുതായിട്ടിരിക്കുന്ന മാതിരി തോന്നുമായിരിക്കും. അടുത്തത് ലിപ്പ് ആൻഡ് ചിക് വെൽവെറ്റ് മാറ്റ് എന്തൊരു സാധനം. ഓ ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇട്ടു. വായ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫിനിഷ്ഡ് ലുക്കായി. ഈ ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടി കുറച്ച് മുല്ലപ്പും കൂടി ആവാം. അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ലുക്കാവും. ഇനി അടുത്തത് ഹെയർ സ്പ്രേ. അത് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെടുത്ത് അടിച്ചിട്ട് ഒന്ന് മുടിയൊക്കെ ചീവി സെറ്റ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ ഫൈനൽ ലുക്കാവും. അങ്ങനെ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കി എല്ലാം ഫൈനൽ ടച്ചപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം റെഡിയാവും. അതെ, കഴിഞ്ഞു, മേക്കപ്പ് കഴിഞ്ഞു. അങ്ങനെ ഫൈനൽ ലുക്കായി. നല്ല അടിപൊളി സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബൈ